ഹായ് ഫ്രണ്ട്സ്, ഐ എം ദുക്സാന ഫൈസൽ. വെൽക്കം ടു ബ്ലേസ് പി എസ് സി. അപ്പോൾ നമ്മുടെ മിഷൻ വി യു എൽ ഡി സി 180 ഡേയ്സ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചെറിയ ബ്രേക്ക് ആയിട്ടുണ്ട്, എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മുതൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മിഷൻ വി യു എൽ ഡി സി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇനി. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും തരിക, ഇനി എൻ്റെ വീഡിയോസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പോയിൻറ്സ് പറയാം, അപ്പോൾ അത് നോട്ട് ഡൗൺ ചെയ്യാം. ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്നാണ് നവംബർ 14, ചിൽഡ്രൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ പ്രമേഹ ദിനവും നവംബർ 14 തന്നെയാണ്. അതുപോലെ മറ്റൊരു പോയിൻ്റാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ മറ്റൊരു വിശേഷമാണ്, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നും അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ്, എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? പറഞ്ഞൊന്നും ഡൗട്ടൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് ആര്? സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് രേഖ എന്നാണ്. റാഡ്ക്ലിഫ് രേഖ എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണയത്തിൻ്റെ കമ്മീഷൻ ചെയർമാനായിരുന്നു സിറിൽ റാഡ്ക്ലിഫ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ രേഖ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് സിറിൽ റാഡ്ക്ലിഫ് ആണ്. അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണയത്തിൻ്റെ കമ്മീഷൻ ചെയർമാനായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഈ അതിർത്തി രേഖയ്ക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1951. 1951 ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. 1951 ഒക്ടോബർ മുതൽ 1952 മാർച്ച് വരെയായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951. 1951 ഒക്ടോബർ മുതൽ 1952 മാർച്ച് വരെയായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് സിറിൽ റാഡ്ക്ലിഫ് ആണ്. ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന പേരിലാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഹരിതവിപ്ലവം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗാഡ് ആണ്.
വില്യം ഗാർഡാണ് ഹരിതവിപ്ലവം എന്ന വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എസ് സ്വാമിനാഥനും, ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിൻ്റെ ആൻസർ ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ്. ആദ്യമായിട്ട് ഹരിതവിപ്ലവം നടന്നത് മെക്സിക്കോയിലാണ് 1944. ഇന്ത്യയിൽ നടന്നത് ഏത് വർഷമാണ്? 1967. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ പോയിൻറ്സ് എല്ലാം. ഒന്നുകൂടി പോയിൻറ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഹരിതവിപ്ലവം എന്ന വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തത് വില്യം ഗാർഡാണ്. ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചതിന് അതിൻ്റെ ഉത്തരം ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ്. മെക്സിക്കോയിലാണ് ആദ്യമായിട്ട് ഹരിതവിപ്ലവം നടന്നത് 1944. ഇന്ത്യയിൽ ഹരിതവിപ്ലവം ആദ്യമായിട്ട് നടന്നത് 1967. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രന്ഥന ദിനമായി ആചരിക്കുന്നത്? ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രന്ഥന ദിനമായി ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെ ഏതാണ് ഡേറ്റ്? നവംബർ 19. ഓക്കെ, ദേശീയോദ്ഗ്രന്ഥന ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ്. നവംബർ 19 ആ ഡേറ്റ്. ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ഇന്ദിരാഗാന്ധി. ആദ്യത്തെ വുമൺ പ്രധാനമന്ത്രി. ഓക്കെ, ഇന്ത്യയിലെ 5-ാമത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്നു ഇന്ദിരാഗാന്ധി. ഓക്കെ, ഇന്ദിര പ്രിയദർശിനി എന്നായിരുന്നു അവരെ അറിയപ്പെട്ടിരുന്നത്. ഇന്ദിരാഗാന്ധി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഇന്ദിര പ്രിയദർശിനി എന്നുള്ളത്. അങ്ങനെ വിളിച്ചത് ആരായിരുന്നു? രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ഓക്കെ, ഇന്ദിരാഗാന്ധിയെ ഇന്ദിര പ്രിയദർശിനി എന്ന് വിളിച്ചിരുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UNO ഏജൻസി ഏതാണ്? യുനെസ്കോ. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UNO ഏജൻസിയാണ് യുനെസ്കോ. വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവയുടെ ഉന്നമനത്തിലൂടെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് യുനെസ്കോ. ഓക്കെ, യുനെസ്കോയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയൻസ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ്. യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയൻസ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് യുനെസ്കോയുടെ ഫുൾ ഫോം. ഇത് ഫോം ചെയ്തിരിക്കുന്നത് 1945. യുനെസ്കോ ഫോം ചെയ്ത ഇയർ ഏതാണ്? 1945. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആര്? എം എസ് സ്വാമിനാഥൻ. ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രന്ഥന ദിനമായിട്ട് ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധി. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UNO ഏജൻസി യുനെസ്കോ. ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ ആരാണ്? സിരിമാവോ ബന്ധാര നായികി. സിരിമാവോ ബന്ധാര നായികയാണ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ. പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ വനിതയാണ് സിരിമാവോ ബന്ധാര നായികെ. അവർ ശ്രീലങ്കയിലെ പ്രധാനമന്ത്രി ആയിരുന്നു കേട്ടോ. പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ വനിത ആരാണ്? സിരിമാവോ ബന്ധാര നായികയാണ്. അവരാണ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ. ശ്രീലങ്കയിലെ പ്രധാനമന്ത്രി ആയിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1-ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം? 1857. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റിൽ നിന്നായിരുന്നു. ഷിപ്പായി ലഹള എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, INS സിന്ധു രക്ഷക് എന്ന അന്തർവാഹിനി കപ്പലിൽ 3.5 മണിക്കൂർ സമുദ്രയാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാം. INS സിന്ധു രക്ഷക് എന്ന അന്തർവാഹിനി കപ്പലിൽ 3.5 മണിക്കൂർ സമുദ്രയാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം. 2006 അദ്ദേഹം ഈ അന്തർവാഹിനി കപ്പലിൽ ട്രാവൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ 11-ാമത്തെ പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം. ആ സമയത്ത് അബ്ദുൽ കലാം പ്രസിഡൻ്റായിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒപ്പോസ് ചെയ്തിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളാണ്. അദ്ദേഹത്തെ ഒപ്പോസ് ചെയ്തിരുന്നത്.
അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്, രാമേശ്വരത്താണ്. പ്യൂപ്പിൾസ് പ്രസിഡന്റ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും APJ അബ്ദുൽ കലാമാണ്. മിസൈൽ വുമൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസി തോമസ് ആണ് കേട്ടോ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമും മിസൈൽ വുമൺ എന്നറിയപ്പെടുന്നത് ടെസി തോമസുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ സിരിമാവോ ബന്ദാര നായകെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857. INS സിന്ധു രക്ഷക് എന്ന അന്തർവാഹിനി കപ്പലിൽ 3.5 മണിക്കൂർ സമുദ്രയാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. 1993 സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഭാരതരത്ന ലഭിച്ച രണ്ടാമത്തെ ഫോറിനറാണ്. ഓക്കെ, അത് ഇന്ത്യയിലെ ഒരു ബഹുമതിയാണല്ലോ, അത് കിട്ടിയ രണ്ടാമത്തെ ഫോറിനറാണ് നെൽസൺ മണ്ടേല. ആദ്യമായിട്ട് കിട്ടിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത് നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു നെൽസൺ മണ്ടേല. 1993 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഭാരതരത്ന ലഭിക്കുന്ന രണ്ടാമത്തെ വിദേശിയനാണ് നെൽസൺ മണ്ടേല. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈൻ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്ന വ്യക്തി. ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയാണ് ലയൺ ഓഫ് പഞ്ചാബ് എന്ന് അറിയപ്പെടുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അതുപോലെ ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളാണ് ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെയും ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനിയുടെയും സ്ഥാപകരിൽ ഒരാളാണ് ആര്? ലാലാ ലജ്പത് റായ്. അൺഹാപ്പി ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അൺഹാപ്പി ഇന്ത്യ. മറ്റൊരു വിശേഷണമാണ് ലാൽ പാൽ ബാൽ ത്രയത്തിലെ ഒരംഗമാണ് ലാലാ ലജ്പത് റായ്. ലാൽ പാൽ ബാൽ ത്രയത്തിലെ ഒരംഗം. ഈ ലാൽ പാൽ ബാൽ ആരാണെന്നറിയോ? ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, അതുപോലെ തന്നെ ലാലാ ലജ്പത് റായ്. അവരാണ് ആ മൂന്ന് ത്രയം, മൂന്ന് പേര്, അതാണ് ആ ത്രയത്തിലെ ഒരു അംഗമാണ് ലാലാ ലജ്പത് റായ്. ലയൺ ഓഫ് പഞ്ചാബ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം. കായംകുളം. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ താപവൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ട്രോപ്പോസ്ഫിയർ. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഭൂവൽക്കത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മഴ, കാറ്റ്, മേഘങ്ങൾ, ഹിമപാതം എന്നീ അന്തരീക്ഷ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? നെൽസൺ മണ്ടേല. ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളത്തുള്ളത്. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ അൽഫോൺസ് കണ്ണന്താനം. കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസറാണ് അൽഫോൺസ് കണ്ണന്താനം. 2006 കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് 2017 അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് പദവി ഏറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇന്ത്യ മാറ്റത്തിൻ്റെ മുഴക്കം എന്നുള്ളത്. ഓക്കെ, ഇന്ത്യ മാറ്റത്തിൻ്റെ മുഴക്കം അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ പുസ്തകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഭരണസുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമം. വിവരാവകാശ നിയമം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഭരണസുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം. 2005 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. 2005 ജൂൺ 15 ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കി. 2005 ഒക്ടോബർ 12 ഇത് നിലവിൽ വരുന്നത്. ഓക്കെ, 2005 ജൂൺ 15 ഈ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയിട്ട് 2005 ഒക്ടോബർ 12 ഇത് നിലവിൽ വന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മംഗൾയാൻ. മംഗൾയാൻ എന്ന പേരിലാണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം
അറിയപ്പെടുന്നത്. 2013 നവംബർ 5 ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. 2014 സെപ്റ്റംബർ 24 ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ മംഗൾയാൻ എത്തിച്ചേർന്നു. PSLV XL C 25 എന്ന വാഹനത്തിലാണ് ഇത് യാത്ര ആരംഭിച്ചത്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പോയിന്റ്സ് ഒന്നുകൂടി പറയാം. 2013 നവംബർ 5 മംഗൾയാൻ ചൊവ്വ ദൗത്യം ആരംഭിച്ചത്. 2014 സെപ്റ്റംബർ 24 ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തി. ചൊവ്വ ദൗത്യത്തിലുള്ള 5-ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയത് ഈ മംഗൾയാൻ്റെ വിക്ഷേപണത്തിലൂടെയാണ്. ഓക്കെ, PSLV XL C 25 എന്നതാണ് വിക്ഷേപണ വാഹനം. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസറാണ് അൽഫോൺസ് കണ്ണന്താനം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഭരണസുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് മംഗൾയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കടലിലെ ദൂരം അളക്കുന്ന യൂണിറ്റ് നോട്ടിക് മൈൽ. കടലിലെ ദൂരം അളക്കുന്ന യൂണിറ്റാണ് നോട്ടിക് മൈൽ. പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ്? 75 പ്ലാറ്റിനം ജൂബിലി എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ വർഷം പേപ്പർ ജൂബിലി എന്നറിയപ്പെടുന്നു. 10-ാമത്തെ വർഷം അലൂമിനിയം ഓർ ടിൻ ജൂബിലി എന്നറിയപ്പെടുന്നു. 25-ാമത്തെ വർഷം സിൽവർ ജൂബിലി എന്നറിയപ്പെടുന്നു. 50-ാമത്തെ വർഷം ഗോൾഡൻ ജൂബിലി എന്നറിയപ്പെടുന്നു. 60-ാമത്തെ വർഷം ഡയമണ്ട് ജൂബിലി എന്നറിയപ്പെടുന്നു. 75-ാമത്തെ വർഷം പ്ലാറ്റിനം ജൂബിലി എന്നറിയപ്പെടുന്നു. 100-ാമത്തെ വർഷം ടൈറ്റാനിയം ജൂബിലി എന്നറിയപ്പെടുന്നു. ഓക്കെ, അത് വേണമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്തോളൂ കേട്ടോ. ആദ്യത്തെ വർഷം പേപ്പർ ജൂബിലി, 10-ാമത്തെ വർഷം അലൂമിനിയം ജൂബിലി അല്ലെങ്കിൽ ടിൻ ജൂബിലി, 25 സിൽവർ ജൂബിലി, 50 ഗോൾഡൻ ജൂബിലി, 60 ഡയമണ്ട് ജൂബിലി, 75 പ്ലാറ്റിനം ജൂബിലി, 100 ടൈറ്റാനിയം ജൂബിലി. ഓക്കെ, ക്ലിയർ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. കേരളത്തിലെ 3-ാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ. അതാണ് ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം മൂലം പുണ്യനദി എന്നും പമ്പ അറിയപ്പെടാറുണ്ട്. ഓക്കെ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നതും പമ്പ തന്നെയാണ്. പീരുമേട്ടിലെ പുളച്ചിമലയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ബാരിസ് എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. ഏറ്റവും വലിയ ക്രിസ്ത്യൻ കൺവെൻഷനായിട്ടുള്ള മാരമൺ കൺവെൻഷൻ നടക്കുന്നത് ഈ പമ്പ നദിയുടെ തീരത്താണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നുകൂടി ആ പോയിൻറ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിലെ 3-ാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ. ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം മൂലം പുണ്യനദി എന്ന് ഇതറിയപ്പെടാറുണ്ട്. ദക്ഷിണ ഗംഗ എന്ന പേരിലും ബാരിസ് എന്ന പേരിലും അറിയപ്പെടുന്ന നദിയാണ് പമ്പ. പീരുമേട്ടിലെ പുളച്ചിമലയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. മാരമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പ നദിയുടെ തീരത്താണ്. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കടലിലെ ദൂരം അളക്കുന്ന യൂണിറ്റാണ് നോട്ടിക് മൈൽ. പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ്? 75 ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു 20 GK questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് നല്ലോണം പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എൻ്റെ ക്ലാസ്സുകൾ ഇനി അൺഅക്കാഡമിയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അൺഅക്കാഡമിയുടെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.